ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ സാന്ത്വന സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് നമ്മുടെ തമ്പി ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രായച്ചിത്തം ചെയ്യാനായിട്ട് പോകുന്നത് തന്നെയാണ്. ഇന്ന് ആ വീട്ടിൽ കയറി വന്ന തമ്പി ആ ഷൂട്ട്കേസ് തുറന്നിട്ട് അതിൽ നിന്നും ആ പ്രമാണമെടുത്ത് അംബികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് വായിക്കുന്ന അംബികയാണെങ്കിലോ ഒരു വണ്ടറടിച്ച് നോക്കി നിൽക്കുന്നു. ആ ഇത് ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ പറയുന്നു, അതേ അംബികെ, ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് പോയത്. പക്ഷേ ഇവിടെ അപ്പു പറഞ്ഞത് ഈ കാര്യങ്ങൾ ബാലൻ്റെ പേരിലേക്ക് കട വാങ്ങാനും അവിടെ മറ്റുള്ളവരെല്ലാം ഇതിൻ്റെ പേരിൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്നാ. നിങ്ങളിപ്പം ഇങ്ങനെ ചെയ്ത കാര്യം അവിടെ ആർക്കെങ്കിലും അറിയാവോ? ഇതവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നു. അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഞാനിത് തെറ്റായിട്ട് ചെയ്തതല്ല അംബികെ. ഞാൻ ഈ സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മോള് കൂടി അനുഭവിക്കണം എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ചെയ്തതാ. അല്ലാതെ എനിക്കിതെല്ലാം കൂടെ കെട്ടിപ്പറക്കി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാ? ഞാൻ ഈ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ച് നേരത്തെ വെച്ചതാ. പക്ഷെ ശരിയാ, മോള് പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞതല്ലേ ഇത് ബാലനും ബാലൻ്റെ കുടുംബത്തിലുള്ളവരും വാങ്ങാനായിട്ട് ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണുള്ളത്. പിന്നെ നിങ്ങൾ എന്നോട് പോലും പറയാതെ രാവിലെ ഈ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പോയത്? എടികാത് നിന്നോട് പറയാത്ത കാരണം എന്ന് വെച്ചാൽ ബാലനോട് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ചോദിച്ചു, ബാലൻ ഇത് വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇത് ഹരിയും ശിവനും കൂടി വാങ്ങാൻ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് എവിടെ നിന്നൊക്കെയോ പൈസയൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നു എന്നും പറഞ്ഞു. പക്ഷേ ആ പൈസയ്ക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് അറിയാതെ ആ മാത്തുക്കുട്ടി ഓടി വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പം ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? അവിടെ എനിക്ക് ചെയ്യാനായിട്ടും അവരെ ഈ ഇതുപോലെ ഒരു വലിയ കടക്കണിയിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ആയിട്ട് എനിക്കിതേ പറ്റുള്ളായിരുന്നു. ശിവന് ഹരിയൊക്കെ അങ്ങനെ പണം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും വട്ടിപ്പലിശയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന പണമല്ലേ? ആ പണം കൊണ്ട് അവർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇത്രയും വലിയ തുകയല്ലേ. അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാകാനും അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് നല്ലതല്ലേ അംബികെ? നിങ്ങളിപ്പോൾ ചെയ്തത് കൊള്ളാം, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞങ്ങനെ മനസ്സിലാക്കും? നീ ഒന്ന് മോളെ വിളിക്ക്. ഞാൻ മോളെ വിളിച്ച് ഞാൻ മോളെടുക്കത്തില്ല. പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നേ? അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാം. ഇപ്പോഴോ? ആ ഇപ്പം തന്നെ നീ റെഡിയാകുക, നമുക്ക് പോകാമെന്ന് പറയുന്നു. എന്നാൽ ശരി തമ്പി, തമ്പിയേട്ടാ ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അംബിക നേരെ അകത്തേക്ക് ഓടുകയാണ്. അകത്തേക്ക് ഓടിച്ചെന്ന് അംബിക റെഡിയാവുമ്പോഴേക്കും തമ്പി ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എടാ ബാല, നീ എന്ന് പ്രമാണം കൊണ്ടൊരു വലിയ കളി കളിച്ചു, എല്ലാവരും കൈയടിച്ചു. ഇനി എൻ്റെ അവസരമാണ്, കളി ഞാൻ കളിക്കും. നിനക്കവിടെ തിരിച്ചു പറയാനൊരു മറുപടി പോലുമില്ലാതെ എല്ലാവരുടെയും മുന്നിൽ നീ തലകുനിച്ച് നിൽക്കും. ആ തലകുനിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മുഖത്ത് ഞാൻ ആ വിഷമം കാണുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ നിൻ്റെ കുടുംബം ഞാൻ ചിന്നിച്ചതറയ്ക്കും എന്നുള്ളത്? അത് ഞാൻ കാണിച്ചു തരാം എന്ന് തന്നെ തമ്പി അവിടെ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ബാലേട്ടനും ദേവേച്ചിയും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവേച്ചി ചോദിക്കുകയാണ്, ബാലേട്ടൻ ഒത്തിരി വിഷമമായി കാണും അല്ലേ? എൻ്റെ വിഷമം അല്ലല്ലോ, ഇവിടെ ഹരിയും ശിവനും ഇത് ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്, ആ കട കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നമ്മളാരും ചിന്തിച്ചതല്ല. ആ തമ്പി ഇതിനിടയിൽ ഇങ്ങനെയൊരു ചതി വന്ന് കാണിക്കുമെന്നും നമ്മൾ സ്വപ്നത്തെ വിചാരിച്ചില്ല. കുട്ടികൾ ഇത്ര ആഗ്രഹിച്ചിട്ട് അത് നേടാതെ പോയത് കഷ്ടമായിപ്പോയി. അപ്പോൾ ബാലേട്ടന് വിഷമമില്ലേ? എനിക്കും വിഷമമുണ്ട്. ഞാനും ആ കട കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് കാത്തിരുന്നത്. എന്നിട്ട് ആ കട കിട്ടാതെ പോയതിൽ എനിക്കും നല്ല വിഷമമുണ്ട് ദേവി. അല്ല ബാലേട്ട, ഇനിയിപ്പോൾ തമ്പി അത് വാങ്ങിച്ചിട്ട് ബാലേട്ടന് ഇനി കട നടത്താനായിട്ട് തരാൻ വല്ലതുമാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും വല്ലതുമാണോ? അങ്ങനെ തമ്പി ഇനി വാടകയ്ക്ക് കട നടത്താൻ തന്നാൽ പോലും ഞാനത് സ്വീകരിക്കത്തില്ലല്ലോ. നമ്മളത് സ്വീകരിക്കുന്നത് തെറ്റല്ലേ? അതിന് തമ്പി അങ്ങനെ തരുമല്ല. ഇത്രയും വലിയ നെറുകേട് എന്നോടും എൻ്റെ അനിയന്മാരോടും കാണിച്ചിട്ട് തമ്പി ഇനി അത് ചുമ്മാ നടത്താൻ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് വേണ്ട. കാരണം എൻ്റെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിച്ച് ഈ കുടുംബം നാല് ദിക്കിലേക്ക് ആക്കുമെന്ന് പറയുന്ന തമ്പിയെ ഞാൻ എങ്ങനെ നമ്പാനാ? ആ തമ്പിയുടെ കൂടെ ഞാൻ ബിസിനസ് നടത്താനോ? അതിന് എന്നെ കിട്ടത്തില്ല. ആ തമ്പിയുടെ ഔദാര്യം പറ്റുന്നേക്കാളും ഭേദം ചാവുന്നതാണ് എന്ന് പറയുന്നു. ആ അതറിയാൻ വേണ്ടി ഞാൻ ബാലനോട് ചോദിച്ചതാണ്. അങ്ങനെ ഒരിക്കലും അയാളുടെ നെറുകേടിന് നമ്മൾ കൂട്ടി നിൽക്കേണ്ടതായിട്ടില്ല. എന്തായാലും അപ്പുവിന് ഈ കാര്യമൊന്നും അറിയില്ല. ഇവിടെ വെച്ച് അപ്പുവിന് വേണ്ടി നമ്മൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അവൾ അവളുടെ മമ്മിയെ വിളിച്ച് പറഞ്ഞു. അവളുടെ മമ്മി ഇത്
തമ്പിയോടും പറഞ്ഞു, കിട്ടിയ അവസരം ഈ വീടിന് നല്ലത് വരുത്താതിരിക്കാൻ നോക്കുന്ന തമ്പി ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കാം. ഇനി എന്തായാലും അതിൻ്റെ പുറകെയോ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ടോ കാര്യമൊന്നും ഇല്ല ബാലേട്ടാ, ഇനി അതിനെപ്പറ്റി എന്തായാലും ചിന്തിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നു. ഇല്ല, ഞാനതെപ്പോഴേ വിട്ടു എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ശിവനും ഹരിയും കൂടെയും കൂടി ആ മാവിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. എന്താ ഹരിയേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്? ഏ ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ഇരുന്നതാ. ഹരിയേട്ടൻ എന്തിനാ അപ്പുവെടുത്തിയോട് അങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളിൽ പറയാനായിട്ട് പോയത്? അപ്പുവെടുത്തി എന്ത് തെറ്റിച്ചത്? ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞിട്ടുള്ളതാടാ ഈ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും വിളിച്ച് അവളുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കരുതെന്ന്. എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടിൽ വിളിച്ചറിയിക്കണേ? ഇവിടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഇതൊക്കെ ആരും അറിഞ്ഞിട്ടല്ലോ ഹരിയേട്ടാ ചെയ്യുന്നത്. അപ്പോൾ എടുത്ത് അന്നേരത്തെ ഒരു സന്തോഷത്തെ വിളിച്ച് പറഞ്ഞായിരിക്കും. എന്നിട്ട് സന്തോഷത്തെ വിളിച്ച് പറഞ്ഞിട്ട് എന്തായി? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ? എല്ലാം നശിച്ചുപോയില്ലേ? അത് പിന്നെ നമ്മളും തെറ്റ് ചെയ്തതല്ലേ? അന്നേരം നമ്മളും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാം നല്ലതെന്ന് ചിന്തിച്ച് നടത്താൻ നോക്കിയതാണോ? അതല്ല, നമ്മളിവിടെ വന്ന് ബാലേട്ടനെ ഒളിച്ചു വെച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ബാലേട്ടനോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞോ? സർപ്രൈസ് ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമല്ലേ ചെയ്ത്? എടാ, നമ്മൾ ഈ കാര്യങ്ങൾ ബാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ടൻ സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ, ബാലേട്ടൻ ഈ കാര്യത്തെ എതിർത്തല്ലായിരുന്നു സംസാരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ ബാലേട്ടനോട് ഈ കാര്യത്തെപ്പറ്റി പറയുകയോ? നമ്മളിതെല്ലാം നടത്തിയിട്ട് പറയാന്നല്ലേ പറഞ്ഞത്. എന്നിട്ടെന്തായി? ബാലേട്ടനോട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? പറയേണ്ടതായിട്ട് വന്നില്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞ ബാലേട്ടൻ നമ്മളോട് ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായി ചോദിച്ചിട്ട് വരും. നമ്മൾ സത്യം പറഞ്ഞപ്പോൾ ബാലേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുമല്ലേ ചെയ്തത്? ഈ കടയെടുക്കാനുള്ള ആഗ്രഹം കാണിക്കുമല്ലേ ചെയ്തത്? അത് ശരിയാണ്. എന്നാൽ പിന്നെ അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്തത് തെറ്റാണോ? തെറ്റാന്നല്ല, എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. എന്നാൽ തമ്പിക്കോട്ടൊരു പണി കൊടുക്കണോടാ? നമുക്ക് ഇത്രയേറെ ദ്രോഹം ചെയ്ത തമ്പിയെ വെറുതെ വിടരുത്. എന്തിനാ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏട്ടത്തിയുടെ മനസ്സ് വേദനിക്കുള്ളൂ? അപ്പുവേട്ടത്തിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട്? അപ്പോൾ തമ്പിയെ വെറുതെ വിടണമെന്ന് ആലോചിച്ചേ? ഇത്രയേറെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും നമ്മുടെ കുടുംബത്തെ ഇത്രയേറെ ദ്രോഹിക്കുകയും ചെയ്ത ആ തമ്പിയുടെ ഈ കാഴ്ചപ്പാടുകളൊക്കെ കണ്ടില്ല എന്ന് വെക്കുകയാണ് വേണ്ടത്? എന്താ ഹരിയേട്ടാ ഇത്? ഇതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നമ്മൾ കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ഒരു തന്നെ കൊടുത്തോളും. നമ്മൾ വെറുതെ ഇതിൻ്റെ പിന്നാലെ പോയി എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? തമ്പി മാത്രം കുറ്റം പറഞ്ഞാൽ പോരല്ലോ. ഇതിനകത്ത് ശരിക്കും നമ്മളോട് ചതി കാണിച്ചത് ആ മാത്തുക്കുട്ടിയല്ലേ? ഇന്ന് ഒരു ദിവസം കൊണ്ടല്ലോ മാത്തുക്കുട്ടി തമ്പിയുടെ അടുത്ത് ചെന്ന് ഇതെല്ലാം കൂടെ ഞാൻ എഴുതി കൊടുത്തത്. ഇവർ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച് ഈ കാര്യങ്ങളിലൊക്കെ നടപടിയെടുത്ത് ആരും അറിയാതെ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിട്ടല്ലേ ഇവർ ഇതൊക്കെ ചെയ്തത്? അതിൻ്റെ അകത്ത് അപ്പുവെടുത്തി കുറ്റം പറഞ്ഞുകൊണ്ടോ തമ്പിയോട് പ്രതികാരം വീട്ടിയോണ്ടോ ഇങ്ങനെയുള്ള കാര്യം കൊണ്ടൊന്നും ഒന്നും നമുക്ക് നേടാനായിട്ട് കഴിയില്ല. ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റേതായ തിരിച്ചറിവോടുകൂടിയാണ് നിൽക്കണ്ടേ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പുവെടുത്തേക്ക് വിഷമമാകുക തന്നെ ചെയ്യും. ഇപ്പം തന്നെ ഹരിയേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ അപ്പുവെടുത്തി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കരുത് എന്ന്. അപ്പോഴത്തേക്കും കണ്ണൻ ഇങ്ങനെ വരികയാണ്. ദേ കണ്ണൻ വരുന്നു. ആ അവൻ വന്നല്ലേ. ഇപ്പോൾ അവൻ കടയുടെ കാര്യം ചോദിക്കും. അത് ശരിയാണല്ലോ ഹരിയേട്ടാ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കട കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവനും അത് ഡെസ്പാകുക തന്നെ ചെയ്യും. അപ്പോൾ കണ്ണൻ അവിടെ നിന്ന് ഹലോ എന്താണ് രണ്ട് പേരും കൂടെ കൂടി നിന്നൊരു ആലോചന? ഞാനങ്ങ് വരട്ടെ. ആ എന്താണ് കടയുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ? കട നമുക്ക് എത്രയും ആരുടെ പേരിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഒരാൾ നാല് പേരുടെ പേരിലാണോ അതെയോ ബാലേട്ടൻ്റെ പേരിലാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത്? എന്താണ് മിണ്ടാത്തെ? കട മുതലാളിമാർക്കൊക്കെ ഒരു ഗമ. ഇനിയിപ്പം കടയുടെ പേരിൽ ഞാനൊരു രണ്ടുമൂന്ന് പേരുകളൊക്കെ കണ്ടെത്തിച്ചിട്ടുണ്ട്. ആ രണ്ടുമൂന്ന് പേരുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പിന്നെ അത് പറയുന്നതിന് മുമ്പ് ആരുടെ പേരിലെ കട രജിസ്റ്റർ ചെയ്തതെന്ന് പറയണം. കാരണം അത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് പേരുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ കാര്യങ്ങൾ പറ എന്ന് പറയുന്നു. അപ്പം തമ്പി അവിടെ തമ്പിയുടെ കാര്യം പറയുകയാണ് നമ്മുടെ ഹരി. അതെ എടാ, നിനക്ക് കടം വാങ്ങിയത് ആരാന്നല്ലേ അറിയേണ്ടത്? കടം വാങ്ങിയത് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ശത്രുവോ? അപ്പോൾ ശിവൻ പറയുന്നു, അതേടാ കണ്ണ, കടം നമ്മുടെ കൈവിട്ടു പോയി. എന്താ നിങ്ങൾ രണ്ടുപേരും വെറുതെ സസ്പെൻസ് ഇട്ട് വെറുതെ ആളെ കയ്യക്കല്ലേ? കട കിട്ടിയെന്നറിയാം, ആ കട ഇനി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കാനെന്നും അറിയാം. അപ്പോൾ ഹരി പറയുകയാണ്, അല്ലടാ, ആ തമ്പി നമ്മൾ ചെന്ന് വാങ്ങുന്നതിന് മുമ്പ് കടം വാങ്ങി. ഇപ്പോൾ കടയുള്ളത് തമ്പിയുടെ പേരിലാണ്, നമ്മുടെ പേരിലല്ല. മനസ്സിലായോ? എങ്ങനെ ഏട്ടാ, അപ്പോൾ ഈ ചതി എങ്ങനെ നടന്നു? അതൊക്കെ നടന്നു. അപ്പോൾ വലിയ ഏട്ടനെ സഹിക്കാൻ പറ്റിയോ?
ആർക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും ഓർത്ത് വിഷമിച്ചിരിക്കുക. അപ്പൊ ശിവം പറയുന്നു, എടാ നീ ബാഗൊക്കെ കൊണ്ട് വെച്ച് കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ഇറങ്ങിവ. ശരിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും ഹരി പറയുന്നു, നീ അകത്ത് പോയി ഇതിൻ്റെ പേരിൽ ഇനി കുണുങ്ങണാന്ന് അവിടെ ഒന്ന് ഇവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ പറയും, തർക്കങ്ങളോ കാര്യങ്ങളോ ആവശ്യമില്ല കേട്ടോ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ലേട്ടാ ഞാൻ അവിടെ ഒന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല, ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ണൻ ഇങ്ങ് പോരുകയാണ്. എന്നാൽ ഈ സമയത്ത് അപ്പു കട്ടിലിൽ കയറാൻ കരയുന്നു, അഞ്ചു അടുത്തേക്ക് ചെല്ലുന്നു. എന്തിനാ അപ്പു നീ ഇങ്ങനെ വിഷമിക്കുന്നേ? അപ്പു എഴുന്നേക്ക്, അപ്പു നീ വിഷമിക്കല്ലേ, ഇങ്ങോട്ട് എഴുന്നേക്ക്. ഞാൻ അല്ലേ പറയണേ എൻ്റെ അപ്പുക്ക് എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു. അപ്പു വിഷമിച്ചിരിക്കുന്നു, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഞാനാ തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ, നീ അതിന് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നിന്റെ ഡാഡിയല്ലേ തെറ്റ് ചെയ്തത്, അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? അല്ല ഞാനാ തെറ്റ് ചെയ്തത്, ഞാൻ ഈ കാര്യങ്ങളൊന്നും എൻ്റെ ഡാഡിയെ വിളിച്ച് അറിയിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഡാഡിയെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാ പ്രശ്നമായത്. എൻ്റെ ഡാഡി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഗുരുതരമായത് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ കാര്യങ്ങൾ ഡാഡി അറിയിച്ചു. ഞാനങ്ങനെ പറയാതിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നുവെന്ന്. എടി നീ ആവുന്ന ഓർത്ത് വിഷമിക്കണ്ട, നീ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടല്ലോ ഇതൊക്കെ വിളിച്ച് പറയാനായിട്ട് പോയത്. നിന്റെ മനസ്സിലുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് നീ ഇപ്പം ഈ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറയുന്നു. ഏ ഇല്ല അഞ്ചു, എന്നാലും ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഹരിക്ക് എന്നോട് വെറുപ്പായല്ലോ, ബാലേട്ടന് ഒത്തിരി വിഷമോ ആയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മളെ ദേവചിങ് വരികയാണ്. എന്താണ് മോളെ ഇത്, നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നെ ഹരി എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അവനങ്ങ് കയറി വന്നപ്പോൾ അവൻ്റെ ഓരോ ദേഷ്യങ്ങളുണ്ട്, അവൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലാതെ മനസ്സിൽ എന്തെങ്കിലും വെച്ചോ ഇല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. നീ അത് മനസ്സിലാക്കപ്പോ, നിന്റെ ഡാഡിയല്ലേ നിന്റെ ഡാഡി തെറ്റ് ചെയ്തെന്ന് പോലും പറയാൻ കഴിയില്ല. നീ അവിടെ ഒരു തെറ്റും ചെയ്തില്ല, നിന്റെ മമ്മിയാണ് അറിഞ്ഞ കാര്യം, നിന്റെ ഡാഡി അറിയിച്ചു അത്രയേ ഉള്ളൂ. പിന്നെ നിന്റെ ഡാഡിയാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അയാൾ കടം മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടാവും, ആ കാരണങ്ങൾ അറിയാതെ വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യങ്ങളോ കാര്യമില്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ ഇനി ആരോടും ഒരു സഹായത്തിനും ചെയ്തില്ല, എൻ്റെ ഡാഡിയോടോ എൻ്റെ മമ്മിയോടോ ഞാൻ മിണ്ടത്തുമില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തതാ, ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കത്തുമില്ല അവരെ. അവരെങ്ങാനും ഇങ്ങോട്ട് ഇനി വിളിച്ചു കഴിഞ്ഞാൽ മാത്രം ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യും, എനിക്കിനി അവരോടൊന്നും സംസാരിക്കാനായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നീ ഇങ്ങനെ എടുത്ത് ചാടി ഒരേ വാശിയൊന്നും കാണിക്കാൻ നിൽക്കരുത്. അവരോട് നീ എന്തിനാ ഇങ്ങനെ വെറുപ്പും കാര്യങ്ങളൊക്കെ കാണിക്കണേ? അവർ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും നിന്റെ കാര്യങ്ങൾക്ക് പലതും ചെയ്തു തരുകയൊക്കെ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് അവർ പറയുന്നതും ചെയ്യുന്നതൊന്നും നീ എടുത്തു ചാടി വലിയ കാര്യമാക്കേണ്ടതൊന്നുമില്ല. നീ അതൊക്കെ മനസ്സുകൊണ്ട് പയ്യെ അംഗീകരിച്ച് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കാര്യമാണ് അപ്പോൾ ഉള്ളത്? അപ്പുവിനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ അവിടെ ശിവനും ഹരിയും പിന്നെ നമ്മുടെ കണ്ണനും കൂടെ ഇരിക്കുകയാണ്. അവർ മൂന്നുപേരും അവിടെ ഇരുന്നിട്ട് കണ്ണനോട് പറയുന്നു, എടാ കണ്ണ ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ചയോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്രേ. എന്നാലും തമ്പി സാറ് എന്തിനാ നമ്മളോട് ഈ ചതിയത്? അറിയില്ലടാ തമ്പി സാറ്, നമുക്ക് നമ്മളോട് കിട്ടിയ അവസരം മുതലെടുത്ത് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഒരു കാറ് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഹരി നോക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഇറങ്ങുന്ന തമ്പിയാണ്. അപ്പോൾ ശിവനും കാണുകയാണ്. അപ്പം നമ്മുടെ കണ്ണൻ പെട്ടെന്ന് തന്നെ ചാടിയും എഴുന്നേൽക്കുന്നു. കണ്ണൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഹരി പറയുന്നു, ഇരിക്കണം അവിടെ, നീ എന്നെ എഴുന്നേൽക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏ ഒന്നുമില്ല ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും ഹരി നോക്കുമ്പോൾ ഹരിയുടെ നേരെ തന്നെ തമ്പി നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നും തമ്പി ഇറങ്ങി ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു. അപ്പോഴത്തേക്കും അംബിക ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മുടെ ബാലേട്ടൻ വീടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അംബികയും കൂട്ടിക്കൊണ്ട് അവർ തമ്പി നേരെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയാണ്. അപ്പോൾ ബാലേട്ടൻ ബാധകം വന്നപ്പോഴേക്കും, ബാല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്താ തമ്പി സാറേ, ഇനി അവിടെ ചെയ്ത ദ്രോഹങ്ങൾ പോരാതെ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ടാണോ? നിങ്ങളുടെ വിശദീകരണങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമില്ല. നിങ്ങളിനി പ്രത്യേകിച്ച് എന്തെങ്കിലും തെളിയിക്കാമെന്നാണെങ്കിൽ അതിവിടെ ആർക്കും അറിയണമെന്ന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ തെളിയിക്കാൻ വേണ്ടി തന്നെയാ വന്ന ബാല, അതെന്താണ് എന്നുള്ളത് എനിക്കിവിടുത്തെ അമ്മയോട് പറയേണ്ടതായിട്ടുണ്ട്, ഇവിടുത്തെ മറ്റു ചിലരോട് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്, അതുകൊണ്ട് എൻ്റെ മോളും ഈ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറുകയാണ്. അവിടെ നിന്ന് ബാലേട്ടൻ ശിവൻ്റെ ഹരിയുടെ നേരെ നോക്കിയിട്ട് അകത്തേക്ക് കയറുന്നു. ശിവനും ഹരിയും എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാൻ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം അവിടെ അമ്മ പറയുന്നു, എന്നാൽ പിന്നെ തമ്പി വന്ന കാര്യം പറ, എന്തിനാ വന്നത്, എന്താണ് ഞങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞേ. അത് അവരും കൂടെ ഇങ്ങ് വരട്ടെ, അവരെയും കൂടെ ഇങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അവൻ വന്ന കാര്യം ഞാൻ പറയായിരുന്നു,
അപ്പൊ എല്ലാവരും ചുറ്റും കൂടി. അപ്പോഴത്തേക്കും പറഞ്ഞു, അവര് വന്നോളും തമ്പി പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ശിവന് ഹരിയും കൂടെ എല്ലാം വരുന്നു, അവിടെ ഇരിക്കുന്നു. ദേ അവര് വന്നു, ഇനി തമ്പി പറഞ്ഞോളൂ എന്ന് പറയുന്നു. അപ്പൊ തമ്പി പറയാണ്, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാനായിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഞാനത് വാങ്ങാൻ പോയതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് അറിയില്ല. ശിവനും ഹരിയും ബാലനും ഈ പ്രോപ്പർട്ടി വാങ്ങാനായിട്ടുള്ളായിരുന്ന ആളുകളാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് തമ്പി സാറേ ഞങ്ങളോട് ഈ നെറുകേട് കാണിച്ച്? ഞങ്ങൾ വാങ്ങാനിരുന്ന പ്രോപ്പർട്ടിയാണോ എന്നുള്ളത് അറിഞ്ഞിട്ടും ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത്? ഒരിക്കലുമല്ല, ഞാൻ ഈ പ്രോപ്പർട്ടി പണ്ടേ വാങ്ങാനായിട്ട് തീരുമാനിച്ചതാണ്. എൻ്റെ ടൗണിലുള്ള പലചരക്ക് സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഗോഡൗണാക്കി വെക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു അത്. അതിനു വേണ്ടിയാണ് ഞാനത് ശ്രമിച്ചത്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലൻ ടോക്കൺ കൊടുത്തു എന്നറിഞ്ഞു. അന്ന് ബാലൻ്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്ന് ബാലനോട് ഞാൻ പറയുകയും ചെയ്തതാ, ഈ കെട്ടിടം വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരണം എന്നുള്ള കാര്യം. അന്ന് ബാലൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴൊന്നും അപ്പോൾ ഈ വീട്ടിലെ ആളെയല്ല, അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. അതെന്താ സമ്പി സാറേ അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിക്കുമ്പം, ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഹരി പറയാണ്, അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ലോ. ഏയ് പറഞ്ഞു വന്നപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ബാലൻ്റെ ഈ സ്വത്തുക്കൾ, ബാലന് ഇത് വാങ്ങാൻ പോകുന്ന കാര്യവും എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ബാലന് ഇത് വിട്ടു എന്നായിരുന്നല്ലോ അന്ന് പറഞ്ഞത്. ബാലന് ഇത് വിട്ടു എന്ന് അവിടെ അയാളോട് പറയുകയും ചെയ്തു. അയാളിത് കേട്ട ഉടൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതും ബാലന് താല്പര്യമില്ല, തമ്പി സാറിന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോ എന്നുള്ള കാര്യം. അതിൻ്റെ ഭാഗങ്ങളായിട്ട് വാങ്ങുന്ന കാര്യത്തെ തീരുമാനിച്ചപ്പോഴാണ് ഹരിയും ശിവനും കൂടെയും കൂടി ഈ കട വാങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അയാളെ പോയി കണ്ടത്. അയാളെ പോയി കണ്ടു കഴിഞ്ഞപ്പം അയാൾ ഹരിയും ശിവനും പറഞ്ഞപ്പം ബാലൻ അറിയണ്ട എന്നുകൂടി പറഞ്ഞിരുന്നു. ബാലൻ അറിയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവയാൾക്ക് തീരുമാനിച്ചു ഇത് ചുമ്മാതാണെന്നും ഇത് നടക്കത്തില്ല എന്നുള്ളതും. അവസാന നിമിഷം അയാൾ കടക്കെണിയിൽ വീണ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാല് പിടിച്ച് ഈ കട തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത്രയേറെ ധർമ്മസങ്കടത്തിലായി. അവിടെ അയാൾക്ക് സഹായിക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ടുമില്ല. ഹരിക്കും ശിവനും പെട്ടെന്ന് ഇങ്ങനെ ഒരു തുക കണ്ടെത്താനായിട്ട് കഴിയില്ല എന്നുകൂടി എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിയത്. പിന്നെ ഇത് വാങ്ങിയതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് ബാലൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ വാങ്ങിയത്, ഇല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലോ ഹരിയുടെ പേരിലോ ആയിരിക്കാം വാങ്ങിയത്. എന്താണ് എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഓൺ ബൈ വൈറ്റ് ടാറ്റ.